ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. മൈ ജി, മൈ ജി ഫ്യൂച്ചർ. OET ISPT ജർമ്മൻ നീഡ്സ് അക്കാദമി. പ്രവർത്തനത്തിനെ പറ്റി എന്താണ്, എപ്പോഴും സജീവമായിട്ട് തന്നെയുണ്ട്, എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഈ കൂട്ടായ്മ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഇലക്ഷൻ അല്ലേ, അത് വോട്ടിംഗ് കഴിയട്ടെ, എന്തായാലും ഇത്രയും നാളും സജീവമായിട്ടുണ്ടായിരുന്ന ഇടവേള പാമ്പുചേട്ടൻ പിന്നിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു വലിയ വിഷമം. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് അറിയില്ല എത്രത്തോളം ആ വിടവ് നികത്താൻ പറ്റുന്നുള്ളത്. ഇടവേള ബാബുചേട്ടനെ പോലെ എന്തൊരാവശ്യം വന്നാലും ഒരു ഫോണിന്റെ അപ്പുറത്ത് ബാബുചേട്ടൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആബ്സെൻസ് ഇനി മുന്നോട്ട് അത് ഇനി ഇലക്റ്റഡ് ആയി വരുന്ന ആൾക്ക് നികത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമുക്കത് അതിന്റെ സമയത്ത് പറയുമ്പോഴായിരുന്നു ഭയങ്കര സന്തോഷ കാര്യമാണ് എനിക്ക്. ഞാൻ അമ്മയില് ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ലാത്ത ഫംഗ്ഷനാണ് ആനുവൽ ജന്മഭൂമി. അപ്പൊ ഇനിയും ഈ പറഞ്ഞ കുറേ ഞാൻ ചെറു മുതലേ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ള സിനിമയിലാ വേഗം ആളുകളുടെ കൂടെ ഒരു മുറിയിലിരിക്കുക എന്ന് പറയുന്ന സന്തോഷമുള്ള ഒരു കാര്യമാണ്. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞവണത്തെ പോലെ വളരെ എന്താ പറയുക സാരിയായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ആര് ജയിച്ചാലും നമുക്ക് സന്തോഷമാണ്, എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇലക്ഷൻ നടക്കുന്നത്. നമ്മുടെ മുത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും, എന്റെ മുത്തിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കും. പറ മുത്തേ, എന്താ വിശേഷം? എന്തുണ്ട്, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് കാണുന്നു, വോട്ട് ചെയ്യുന്നു അല്ലേ? പറയൂ, അമ്മയിലേക്ക് നമ്മളെ തറവാട്ടിലേക്ക് വന്നേക്കുവാണ്. എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാനുള്ള ഒരവസരം, പിന്നെ നമ്മൾ ഇവിടത്തെ തന്നെ ഉണ്ടെന്ന് എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരവസരം, അതൊരു പോയിന്റ് ആട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്യാനും അതും ചെയ്യണ്ടേ? അപ്പൊ അതിനും കൂടെ വേണ്ടി വളരെ സന്തോഷത്തോടെ വന്നു. അപ്പൊ നമുക്ക് കൗണ്ടറിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുക, വോട്ട് ചെയ്യുക. പടം, പടത്തിന്റെ കാര്യം പറയണ്ട, അതും കൂടെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ. 916 കുഞ്ഞൂട്ടൻ, പ്രൊമോഷൻ. അതെ അതെ, അതാണ് അടുത്ത പടം, മെയിൻ റോഡ് ചെയ്യുന്നത്. മിക്കവാറും അടുത്ത മാസം ലാസ്റ്റോടുകൂടി റിലീസ് ചെയ്യും. സുഖം. മൂവി ഓൺ മീഡിയയുടെ ലൈവ് ആണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഈ ഒരു മീറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദറിനെ പറ്റിട്ട് എന്താണ് പറയാനുള്ളത്? വലിയ സന്തോഷമുള്ള കാര്യമല്ലേ, എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റും. എല്ലാവരെയും എന്താ ഇപ്പം എല്ലാവരെയും എല്ലാ സെറ്റിലും വെച്ചിട്ട് അല്ല എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സമയം, എല്ലാവരെയും സന്തോഷപൂർവ്വം കാണാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നാണ്. അല്ല, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അവരെ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നല്ല പ്രവർത്തനമല്ലേ? നല്ല പ്രവർത്തനമാണ്. അംഗങ്ങൾക്ക് ഗുണമാകുന്ന രീതിയിൽ തന്നെയാണ് അമ്മ എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു. അതിന് എൻ്റെ ഒരു അംഗമെന്ന നിലയിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നമുക്ക് വരുമ്പം പിടിച്ചു കിട്ടും കേട്ടോ. ആണല്ലേ, ടിനി അങ്ങനെ ഒക്കെ പറയും. അല്ലല്ലല്ല, നമ്മളിവരായിട്ടൊക്കെ അല്ലാണ്ട് പേഴ്സണലി ബന്ധമുള്ള ഇതിപ്പോ ഇത് കഴിഞ്ഞ നമ്മളെല്ലാം എല്ലാം നിൽക്കുന്ന ഒരു ഓപ്പോസ് നിൽക്കുന്ന ഒരു ഫ്രണ്ട്സാണ്. ഈ ഒരു ഇലക്ഷൻ അപ്പുറം ഈ ഒരു ഗെറ്റ് ടുഗെദറിനെ പറ്റിട്ട് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്താണ്? നമുക്ക് എപ്പോഴും ഗെറ്റ് ടുഗെദർ തന്നെ, നമ്മൾ കൂടി കഴിഞ്ഞാൽ ഗെറ്റ് ടുഗെദർ. പക്ഷെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ കിട്ടില്ല. എന്റെ ഞങ്ങളുടെ ആദ്യത്തെ ഇന്ന് സുരേഷ് ഏട്ടൻ വരുന്നുണ്ട്, വേണമെങ്കിൽ അത് പ്രൊമോഷൻ ആക്കാം. നമ്മുടെ പെരുങ്കളിയേട്ടം എന്ന് പറഞ്ഞ വലിയ ദീപിക പദുക്കോണ് അപ്പോൾ
ആ സുരേഷ് ഏട്ടൻ വരുന്നുണ്ട്, നമ്മുടെ കേന്ദ്രമന്ത്രി ഇവിടെ എത്തുകയാണ്. പിന്നെ പരിങ്കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. മൂവീസിന്റെ ഞാൻ വരാൻ പോകുന്നുള്ളൂ, ജയരാജ് സാർ ഡയറക്ട് ചെയ്ത പടം. പെരുങ്കളിയാട്ടത്തിന് വേറൊന്നും റിലീസ് ആക്കിയിട്ടില്ല, ബാക്കി വരുള്ളൂ. ഓക്കെ, സുഖം, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. എക്സ്പെക്ടേഷൻസ് എന്നല്ല, എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അതന്നെ എല്ലാ, പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും കാണുന്നതിന്റെ ആ ഒരു ഗെറ്റ് ഒക്കെ തരണ്ട് എല്ലാത്തിന്റെയും സന്തോഷത്തിലാണ്. അല്ല, എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി നോക്കി 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 കാണുന്ന ഒരു സംഭവമാണല്ലോ. അല്ല, ഇത് മലയാള സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് എല്ലാവരുടെയും ഒരു കുടുംബം പോലെയാണ് അമ്മ എന്ന് പറയുന്നത്. എല്ലാ വർഷവും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒരു പേരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അത് കാണുമ്പോൾ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ചിലരൊക്കെ ഷൂട്ടിംഗ് സ്ഥലത്ത് കാണും, പക്ഷെ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വർഷത്തിൽ പറഞ്ഞിരുന്നത് അതിനെ ആ ഒരു ടുഗദർനെസ്സിൻ്റെ ഹാപ്പിനെസ്സിലേക്കാണ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി വരും വർഷങ്ങളിലേക്ക്, ഇപ്പോൾ 30 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ ഒരു ഫെഡറേഷൻ, അപ്പോൾ ഇനി വരും വർഷങ്ങളിലേക്ക് എന്തൊക്കെ ഒരു പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് പുതിയ ഭാരവാഹിത്വത്തിലുള്ള വരുന്ന ആളുകൾ നന്നായിട്ട് ചെയ്യും. ഇത്രയും നാളും വളരെ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വരുന്ന ഇനി പുതിയ ആളുകളും അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകും. എന്താ ചോദിക്കോ? നമ്മുടെ അമ്മയുടെ ഈ ഒരു ഗെറ്റ് ടുഗദറിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും എക്സൈറ്റ്മെന്റും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ. എല്ലാ തവണയും പറയണല്ലേ സെയിം ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരുപാടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫെഡറേഷന്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. അങ്ങനെ ഭയങ്കര നിഗൂഢമായ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല, പറയാൻ പറ്റാത്തൊന്നും സംഭവിക്കുന്നില്ല. എന്താ ചോദിക്കോ? ചോദിച്ചാ പറയാം. ഹൈദരപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ചോദിക്കാൻ പറ്റാത്തത്? എന്തുവേണേലും അനുവദിക്കാം, ചോദിക്കാം, ഒരു പ്രശ്നമില്ല. നമ്മോടൊപ്പം വിനയ് ഫോർട്ടും ചേരുന്നുണ്ട്. വളരെ നല്ല വിശേഷങ്ങൾ. സിനിമ ഇനിയിപ്പോ എന്റെ അടുത്ത റിലീസ് വരും സംശയമെന്നുണ്ട്. സിനിമ സംശയം ഭയങ്കര സോളോ സിനിമയാ. ആർക്കറിയാം കോറൈറ്റർ ഉണ്ട്, രാജേഷ് രവി എന്ന് പറഞ്ഞിട്ട്. രാജേഷ് രവി, രാജേഷ് രവി സനുവും കൂടെ എഴുതി, രാജേഷ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. അപ്പം അതെനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും വരാന്ന്. എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാനും ലിജോ മോളും ലീഡ് റോള് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ അത് ഓഗസ്റ്റിലേക്കാണ് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റുക. ഇപ്പൊ ഷൂട്ട് കിടക്കുന്നുണ്ട് ഓടും കുതിര ചാടും കുതിര ഫഹദിന്റെ. ഭയങ്കര നല്ലതാണ് കാര്യം. എന്താണെന്നറിയോ, ഈ ഒരു ദിവസമാണ് നമ്മളെല്ലാരും പരസ്പരം കാണുന്നത്, വർഷത്തിലൊരിക്കലേ കാണുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് സന്തോഷമുണ്ട്. കാര്യം ഒരു ഒരു കൂട്ടായ്മയാണല്ലോ, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാകുന്ന ഒരു ദിവസം എന്നാണ്. അമ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു ദിവസം എന്നാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ജർമ്മൻ നീഡ്സ് അക്കാദമി.